ജാഗോഫിർ ഏക്ബാർ ഈ കവിത എഴുതിയിരിക്കുന്നത് സൂര്യകാന്ത് ത്രിപ്പാഠിയാണ് ഇദ്ദേഹം നിരാല എന്ന പേരിലും അറിയപ്പെടുന്നു സൂര്യകാന്ത് ത്രിപ്പാഠി ഹിന്ദി സാഹിത്യത്തിലെ ഛായാവാദി കവി എന്ന പേരിലും അറിയപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ രചനകൾ തോടുത്തി പത്തർ ഭിക്ഷുക് എന്നിവയാണ് ജൂഹിക്കി കലി ഇദ്ദേഹത്തിൻ്റെ മുഗ്ധ ചന്തൽ രചിച്ചിട്ടുള്ള പ്രഥമ കവിതയാണ് ജാഗോഫിർ ഏക്ബാർ പ്രഭാത സമയം സൂര്യൻ ഉദിച്ചു ആ സമയം വരെ ആകാശത്തുണ്ടായ ഓരോ നക്ഷത്രങ്ങളും മാഞ്ഞു പോകാൻ തുടങ്ങി അവരെല്ലാവരും ഭാരതീയ ജനതയെ ഓരോ മനുഷ്യനെയായി ഉണരാനുള്ള പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ മോഹൻദ്രയെ ത്യജിച്ചുകൊണ്ട് ഉണരാനുള്ള സമയമായെന്നാണ് പറയുന്നത് കൂടാതെ പ്രഭാത സമയം സൂര്യൻ്റെ നവീനമായ കിരണങ്ങൾ ഭൂമിയിൽ ഓരോന്നായി പതിഞ്ഞു തുടങ്ങി എങ്കിൽ കൂടിയും ഭാരതീയ ജനത എഴുന്നേൽക്കാൻ തൻ്റെ മോഹനിദ്ര ത്യജിച്ചുകൊണ്ട് ഉണരാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നാണ് പറയുന്നത് അടുത്ത വരികളിലായി പറയുന്നത് ഭാരതീയ ജനതയുടെ കണ്ണുകൾ ഭ്രമരത്തിൻ്റെ അല്ലെങ്കിൽ വണ്ടിൻ്റെ കണ്ണുകൾ പോലെയാണെന്നാണ് ഓരോ വണ്ടും എപ്പോഴാണോ മധു നുകരുന്നത് ആ സമയം അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കും അവരുടെ അതുവരെ പുറപ്പെടുവിച്ചിരുന്ന ശബ്ദവും നിലച്ചിരിക്കും അവർ ആ ഒരു നിമിഷം മധു ആസ്വദിക്കുന്ന തിരക്കിലായിരിക്കും കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാരതീയ ജനതയും ഈ വണ്ടുകളെ പോലെയാണെന്നാണ് നമ്മൾ സ്വപ്നത്തിൽ മുഴുകി തൻ്റെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ വയ്ക്കാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഉറ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണരാനുള്ള സമയമായെന്നാണ് കവി ഈ വരികളിൽ പറയുന്നത് തുടർന്ന് കവി പറയുന്നു സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറേക്ക് അസ്തമിക്കാൻ പോകുന്നു ഈ സമയം രജനീകന്ധ എന്ന പുഷ്പം ഉദിച്ചു വരികയാണ് ചന്ദ്രൻ്റെ ഈ വെളിച്ചം ചുറ്റും പടരാൻ തുടങ്ങി മഞ്ഞു തുള്ളികളുടെ ഭാരം കാരണം പൂക്കൾ താഴേക്ക് കുനിഞ്ഞു നിൽക്കാൻ തുടങ്ങി തുടർന്ന് ഓരോ വൃക്ഷങ്ങളും താഴ്ന്നു വന്ന് ഭൂമിയെ സ്പർശിക്കാൻ തുടങ്ങി പ്രകൃതിയിൽ മുഴുവൻ ശാന്തത പടർന്നു തുടർന്ന് ചക്കോർ പക്ഷി ചന്ദ്രനെ ദർശിക്കാനുള്ള ആഗ്രഹത്തിനാൽ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി അതിനോടൊപ്പം ഭൂമിയിൽ മുഴുവൻ ശാന്തത പടർന്നു എങ്ങും ചൈതന്യം പടരാൻ തുടങ്ങി എന്നിട്ടും ഒരു ഭാരതീയ വാസി പോലും തൻ്റെ നിദ്രയെ ത്യജിച്ചുകൊണ്ട് എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നാണ് കവി പറയുന്നത് അടുത്ത വരികളിലായി പറയുന്നു മറ്റൊരിടത്ത് ഒരു നായിക തൻ്റെ ഇരിപ്പിടത്തിൽ അല്ലെങ്കിൽ ഒരു ചാരുവടിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ നായകൻ്റെ വിയോഗാഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ അവരുടെ പൂർവ്വകാലത്തെ നായകനുമായി കണ്ടുമുട്ടിയ നിമിഷങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ആ നിമിഷത്തെ മധുരമായ സ്മൃതികളെ ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറയുന്നത് തുടർന്ന് ഒരു ചാത്തക് ചാത്തക് എന്നതൊരു പക്ഷിയാണ് നമ്മൾ പലപ്പോഴും ചെമ്പോത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന പക്ഷിയാണ് ഇവിടെ ചാത്തക് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വരികളിൽ പറയുന്നു ഈ ചാത്തക് എന്ന പക്ഷി തൻ്റെ പ്രിയതമനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ആ പക്ഷി തൻ്റെ ഭർത്താവിൻ്റെ വിയോഗത്തിൽ വേദനിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അത് ഓരോ നിമിഷവും തൻ്റെ കണ്ണുകളടച്ച് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആലോചിക്കുന്നു ആ നിമിഷമെല്ലാം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴെ വീഴുന്നു ആ സമയം അവരുടെ വേദന അല്പല്പമായി കുറയുന്നു എന്നാണ് ഈ വരികളിൽ പറയുന്നത് അപ്പോൾ കവി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളും ഈ ഒരു പക്ഷിയെ പോലെ ആയിരിക്കണം തൻ്റെ പിൻകാല സ്മരണകളെ അല്ലെങ്കിൽ മുൻപ് അനുഭവിച്ച വേദനകളെയെല്ലാം ഓർത്ത് അതൊക്കെ കരഞ്ഞു തീർത്തതിനു ശേഷം നമ്മൾ വീണ്ടും എഴുന്നേൽക്കണമെന്നാണ് കവി നമ്മളോട് പറയുന്നത് അടുത്ത വരികളിലായി കവി പറയുന്നത് നമ്മളെല്ലാവരും ശീതമാരുതനെ അല്ലെങ്കിൽ കാറ്റിനെ പോലെ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കണം അതിലൂടെ ആത്മാവും പരമാത്മാവും ഒന്നാവും എന്നാണ് ഇങ്ങനെ ഒന്നാവുന്നതിനെ തുടർന്ന് നമ്മുടെ ഈ ചുറ്റും നിരവധി പരിവർത്തനങ്ങൾ നടക്കും എന്നാണ് കവി പറയുന്നത് ഇത്രയും സമയം ഭാരതീയ ജനത ഉറങ്ങിയതിനെ തുടർന്ന് അവർ എല്ലാവരുടെയും കൈകാലുകൾ ക്ഷീണിച്ചിരിക്കും എന്നുകൂടി കവി പറയുന്നു അതിനാൽ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ വ്യാകുലമാകുന്ന ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന ക്ഷീണമാകുന്ന ആ തൂവാല അല്ലെങ്കിൽ ആ വസ്ത്രത്തെ മാറ്റിവെക്കണം എന്നാണ് കവി പറയുന്നത് തുടർന്നുള്ള വരികളിൽ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ കൽപ്പനയാകുന്ന കേശത്തെ ആലസ്യത്തിൽ നിന്നും മോചിപ്പിക്കണം എന്നാണ് അതിലൂടെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് കവി വ്യക്തമാക്കുന്നത് ഈ വരികളിൽ അദ്വൈത ഭാവനയെയാണ് കവി ചൂണ്ടിക്കാട്ടുന്നത് ഈ കവിതയുടെ അവസാന ഭാഗങ്ങളിലായി ചിത്രീകരിക്കുന്നത് പൂർവ്വദിശയിൽ സൂര്യൻ ഉദിക്കാൻ തുടങ്ങി കവിയുടെ കണ്ഠം അല്ലെങ്കിൽ തൊണ്ടയിൽ സരസ്വതിയുടെ പ്രേമഭാവന നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി ഓക്കെ പ്രകൃതിയിൽ മുഴുവൻ നിരവധി വ്യത്യാസങ്ങൾ വന്നു ദിവസവും മാസവും വർഷങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ നിമിഷം കവി ഭാരതീയ ജനതയോട് പറയുകയാണ് ഹേ ഭാരതീയ ജനത നിങ്ങൾ ഉണരാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മോഹനിദ്രയെ ത്യജിച്ചുകൊണ്ട് സ്വധർമ്മത്തിൽ പ്രവർത്തരാകാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി ഈ കവിത അവസാനിപ്പിക്കുന്നത് സോ ഇഫ് യു എൻജോയ് ക്ലിക്ക് ദി ലൈക്ക് ബട്ടൺ ആൻഡ് ഡോണ്ട് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ